ഒരു രൂപ ചിലവില്ലാതെ ചക്കക്കുരു വെച്ചിട്ട് കോഫി പൗഡർ തയ്യാറാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോ, ചക്കക്കുരു വെച്ചിട്ട് നല്ല അടിപൊളി കോഫി പൗഡർ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ തയ്യാറാക്കി എടുക്കാനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഉണങ്ങിയിട്ടുള്ള ചക്കക്കുരുവാണ് എടുത്തേക്കുന്നത്. ഇനി ഉണങ്ങാത്തതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഉണങ്ങിയ ചക്കക്കുരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുപോലൊരു വെള്ളപ്പാട ഉണ്ടാവും. അത് മുഴുവനായിട്ടൊന്ന് മാറ്റി ദാ ഈ പരുവത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നടുക്കൂടി ഇതുപോലൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇത് എത്രയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാമോ അത്രയും ചെറിയ പീസായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് പെട്ടെന്ന് നല്ലതുപോലെ ഉണങ്ങി കിട്ടാനാണ് ഇത് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫി പൗഡർ ആട്ടോ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനും കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു രണ്ട് ദിവസം നല്ല വെയിലത്തിട്ടിട്ട് വേണം ഇത് ഉണങ്ങിയെടുക്കാനായിട്ട്. ഇത് ഓൾറെഡി ഒരു മൂന്നാലഞ്ച് ദിവസം ഉണങ്ങിയിട്ടുള്ളൊരു ചക്കക്കുരു ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ രണ്ട് ദിവസം എടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം ഉണങ്ങിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് ഉണക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാപ്പിക്കുരു എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതേ പരുവത്തിൽ വേണം ഈ ചക്കക്കുരു വറുത്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളർ മുഴുവനായിട്ട് മാറി നല്ലതുപോലെ ഒരു ഡാർക്ക് പരുവത്തിൽ അങ്ങോട്ട് കിട്ടും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ദാ ഇതുപോലെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് വരും. ഇനി ഇത് ഒരുപാട് സമയത്ത് മൂപ്പിക്കാനായിട്ട് പാടില്ല, ഇത് മൂത്തു പോകും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ വലിയ ജാറിനകത്തിലോട്ട് ഇത് മുഴുവനായിട്ടോ കൂടി ഇട്ട് കൊടുക്കുക. ഒരു പ്രാവശ്യമായിട്ടോ രണ്ട് പ്രാവശ്യമായിട്ടോ ഇട്ട് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. മുഴുവൻ ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ അങ്ങോട്ട് പൊടിച്ചതാ ഈ പരുവത്തിൽ അങ്ങോട്ട് എടുക്കുക. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി പൗഡർ ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പറയുമ്പോൾ ചക്കക്കുരിപ്പൊടി എന്ന് പറയാം, പക്ഷേ ഇത് നല്ല കോഫിയുടെ ടേസ്റ്റ് തന്നെ ഇത് കിട്ടുന്നതായിരിക്കും. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത്രയും തയ്യാറാക്കിയിട്ട് നമ്മൾ നല്ലൊരു കോഫി ഇട്ടില്ലെന്നുണ്ടെങ്കിൽ മോശമല്ലേ. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളൊരു പൗഡറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും കോഫിയുടെ അതേ ടേസ്റ്റും അതേ ഫ്ലേവറും ഒക്കെ തന്നെയാണ് ഈ ഒരു സാധനത്തിന്. ഒരു രൂപ ചിലവില്ലാതെ വളരെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടി തന്നെയാണ്. ഇതങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവർ സെയിം കോഫിയുടെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മൈഗ്രെയിനും തലവേദനയൊക്കെ സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൂടത്തേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പൗഡർ ആണെന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, നോ കഫേനാണ് ഇതിനകത്ത് അടങ്ങിയേക്കുന്നത്. ഇതാ നല്ലതുപോലെ അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് അങ്ങോട്ട് എടുക്കുക, അതിലേക്ക് ഈ ഒരു കോഫി അങ്ങോട്ട് അരിച്ചങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. സംഭവം വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊരു കോഫി പൗഡർ ഒന്ന് തയ്യാറാക്കി വെച്ചേക്കുക. ചക്കക്കുരുവൊക്കെ ഒരുപാട് ഉള്ള ആൾക്കാരെടുത്ത് കളയാറാണ് പതിവ്. ഇനി കളയേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചക്കക്കുരു ഉണങ്ങിയെടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കോഫി തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഒരു കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഉണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചാണ്. ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നുപോലെ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ ഒരുപാട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മുടങ്ങാതെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും നിങ്ങളുടെ ഒരു വിലയേറിയ കമൻറ്റ് കൂടി ഇന്നിട്ടേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.